ആത്മീയ ഭക്ഷണം. എല്ലാവർക്കും വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു നല്ല ദിവസം. സുഖമുണ്ടട്ടെ എല്ലാവർക്കും. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ നിഴലിലിരിക്കുമ്പോൾ പോലും കർത്താവ് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മരിച്ചു വീഴല്ലേ, അപ്പോൾ ആൾക്കാർ കിടന്നിട്ട് സങ്കടപ്പെടുകയാണ്, കർത്താവ് മരിച്ചു പോയല്ലോ മരിച്ചു പോയല്ലോ. അങ്ങനൊരു സംഭവമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പത്രോസും ശിഷ്യന്മാരൊക്കെ പറഞ്ഞ് കർത്താവ് ലാസർ മരിച്ചു കേട്ട വശത്തിന് കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല, അവൻ ഉറങ്ങുകയാണ്. പത്രോസിൻ്റെ എല്ലാം മരിച്ചു എന്ന് അവിടുന്ന് പറഞ്ഞു കേട്ടു. ഞങ്ങൾ മരിച്ചു, ലാസർ ഉറങ്ങുകയാണെന്ന്. എന്തതിൻ്റെ അർത്ഥം എന്നറിയോ? അർത്ഥം മനസ്സിലാക്കണം. നമ്മൾ മരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ശരീരമേ മരിക്കുന്നുള്ളൂ, നമ്മുടെ ആത്മാവിന് മരണമില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. അതല്ലേ നമ്മൾ മരിക്കുമ്പോൾ എന്താ പറയണെന്നറിയാ? ഫാദർ ഡേവിസ് ചെർമേൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എന്താണെന്ന്? നിദ്ര പ്രാപിച്ചു. മരിച്ചിട്ടില്ലേ? ഹേ, മരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടായിട്ട് അച്ഛന് പറയാനുള്ളത്, മരണം എന്ന് പറയുന്നത് ഈ ലോകം വ്യാഖ്യാനിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, കർത്താവിൽ നമ്മൾ നിദ്ര പ്രാപിക്കുകയാണ്. നിദ്ര പ്രാപിച്ചവൻ എന്താ ചെയ്യുക? എഴുന്നേൽക്കും. അതല്ലേ കർത്താവ് ആ വിധവയുടെ മകനോട് പറഞ്ഞു, മകനെ എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റ് ലാസറിൻ്റെ കുഴിമാടത്തിൽ കണ്ടു, ലാസറെ ഒന്ന് പുറത്തു വന്നേ. പുറത്തു വന്നു. എല്ലാം എന്താ നമ്മൾ വെളിപ്പെടുത്തുന്നത്? മരണത്തെക്കുറിച്ചുള്ള ആകുലതകളല്ല നമുക്ക് വേണ്ടത്, നാം സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നമ്മളെ വേദനിപ്പിക്കേണ്ടത്. നമ്മുടെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായിട്ട് കണക്കാക്കുന്ന മരണമല്ലേ? ആ മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് കൂടെയുള്ളതെന്നും, എന്നിൽ വിശ്വസിക്കുന്നവൻ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് ഇനി മരിക്കില്ല എന്നുള്ള ധൈര്യത്തോടെ അങ്ങോട്ട് ജീവിക്കുക. നമ്മൾ കർത്താവിൽ നിദ്ര പ്രാപിക്കും. നിദ്ര ഒരു ഉറക്കമാണ്. മരണം എഴുന്നേൽക്കാനുള്ള ഒരു ഉറക്കമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ എല്ലാ കണ്ണീരുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും മനുഷ്യരുടെ നിന്നുള്ള നിന്ദകളും ചതികളും ദ്രോഹങ്ങളും ഒക്കെ നമ്മെ വിട്ടുപോകുന്ന, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ് മരണം. അതിനാൽ മരണഭയം ഹൃദയത്തിൽ നിന്ന് കളയുക. ബി ഹാപ്പി. ജീസസ് ഈസ് ഇൻ യു. നല്ലൊരു ദിവസം ആവട്ടെ. ഗോഡ് ബ്ലെസ് യു. ആത്മീയ ഭക്ഷണം.